അതുപോലെ നമുക്ക് സത്യൻ മാഷിൻ്റെ കരിയർ നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും മെൻഷൻ ചെയ്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് ചെമ്മീനിലെ ക്യാരക്ടർ. പക്ഷെ എന്തുകൊണ്ട് ആ വർഷം അതിന് അവാർഡ് നേടാതെ പോയി, അതിനെക്കുറിച്ച് എന്താണ് ശശികുമാർ സർ? ചെമ്മീൻ എന്നുള്ള ചിത്രത്തിലെ സത്യൻ മാഷിൻ്റെ കഥാപാത്രം ജനങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചുവെങ്കിലും അദ്ദേഹത്തിന് ആ വർഷത്തെ മികച്ച നടനുള്ള പുരസ്കാരം നേടാൻ കഴിഞ്ഞില്ല ആ ചിത്രത്തിന്. അന്ന് ഇന്നത്തെ പോലെ മലയാള ചലച്ചിത്ര രംഗത്തുള്ളവരുടെ സാന്നിധ്യം ഈ അവാർഡ് ഡിസൈഡിങ് കമ്മിറ്റിയിൽ കുറവായിരുന്നു. കാര്യം എന്തൊക്കെ അർഹത ഉണ്ടെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് അവാർഡ് കൊടുക്കുന്ന എന്നുള്ളത് ദേശീയാടിസ്ഥാനത്തിലും ഭാഷാടിസ്ഥാനത്തിലും സ്ഥാപിത താല്പര്യങ്ങളുണ്ടാവും. അത് നമ്മളാണെങ്കിലും സംഭവിക്കാം, മറ്റു ഭാഷയിലാണ് സംഭവിക്കാം. നിർഭാഗ്യവശാൽ അന്ന് ഇതിന് വേണ്ടത്ര ശുപാർശ ചെയ്ത് അർഹമായ ആ സ്ഥാനം നേടിക്കൊടുക്കാൻ നിർഭാഗ്യവശാൽ അന്ന് അവിടെ ഉണ്ടായിരുന്നവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. ശശികുമാർ സർ, അന്നത്തെ കാലത്തെ നടന്മാരെ എല്ലാവരും തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് തിരിഞ്ഞു നോക്കി കണ്ട് അഭിനയിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അതിനു മുൻപ് അവരെ പോലെ അല്ലെങ്കിൽ അവരെക്കാളും നന്നായി അഭിനയിക്കണം, അങ്ങനെ കണ്ട് അഭിനയിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ കാലത്ത് വരുന്ന എല്ലാവർക്കാണെങ്കിലും തിരിഞ്ഞു നോക്കി സത്യൻ മാഷ്, നസീർ സർ അവരൊക്കെ ഉണ്ട്, അവർക്ക് കണ്ട് പഠിക്കാൻ ഒരുപാടുണ്ട്. ഇവർക്ക് ആർക്കും അതുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ തന്നെ സത്യൻ മാഷ് വന്നിട്ട് അന്നത്തെ അഭിനയ രീതിയിൽ തന്നെ വളരെ മാറ്റമാണ് വരുത്തിയത്. വളരെ നാച്ചുറൽ രീതിയിലുള്ള ഒരു അഭിനയം. അപ്പം ആ ഒരു അഭിനയത്തെ ഒരു സംവിധായകൻ എന്ന രീതിയിൽ എങ്ങനെയായിരുന്നു ശശികുമാർ സർ നോക്കിക്കണ്ടത്? ഒരു നാലോ അഞ്ചോ പടങ്ങളെ ഞാൻ സത്യൻ മാഷ് വെച്ച് ചെയ്തിട്ടുള്ളൂ. കൂട്ടുകാർ, തമ്മൻ്റെ മക്കൾ, കാവാലൻ ചുണ്ടൻ, ഇങ്ങനെ ഒരു അഞ്ചാറ് പടവുണ്ടായിരുന്നു. വെളുത്ത കത്രീന അഞ്ചോ ആറോ പടവ് ഉണ്ടായിരുന്നു. അദ്ദേഹം അവസാനത്ത് എൻ്റെ പടത്തോട് യാത്ര പറഞ്ഞിട്ടാണ് പോയത്. അദ്ദേഹത്തെ മരിച്ച ശേഷം ആ മൃതശരീരം കുളിപ്പിച്ചതും പെട്ടിയിൽ ഒരുക്കി കിടത്തി മദ്രാസിലേക്ക് ഇന്ന് പ്ലെയിനിൽ അയച്ചതും ഞങ്ങളെല്ലാവരും കൂടിയാണ്. പക്ഷേ എനിക്ക് അദ്ദേഹത്തെ അന്ന് അവസാനമായിട്ട് കുളിപ്പിക്കാനുള്ള ഭാഗ്യം ഉണ്ടായെന്നുള്ളത് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നും അനുസ്മരിക്കുന്നു. സത്യൻ മാഷിൻ്റെ മരണത്തെപ്പറ്റി ബന്ധപ്പെട്ടും വളരെ നമുക്ക് നമ്മുടെയൊക്കെ ത്രസിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു 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 അന്ത്യമായിരുന്നു. അദ്ദേഹം മരണം, അദ്ദേഹം ഈ രോഗാവസ്ഥയെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹം മറ്റാരോടും അത് വെളിപ്പെടുത്താതെ അദ്ദേഹം ഏറ്റെടുത്ത ജോലികളെല്ലാം പൂർത്തീകരിച്ച് തീർക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വത്തിൽ ആരെയും അറിയിക്കാതെ അഭിനയിച്ചുകൊണ്ടിരുന്നു. അനുഭവങ്ങൾ പാളിച്ചുകൾ തുടങ്ങിയ സിനിമകളൊക്കെ അഭിനയിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ശാരീരികമായിട്ട് തീരെ വയ്യാതിരുന്ന അവസ്ഥയിൽ ഇടയ്ക്ക് ഷൂട്ട് ലൊക്കേഷനുകളിൽ നിന്നും അദ്ദേഹം ആരോടും പറയാതെ സ്വയം ഡ്രൈവ് ചെയ്ത് മദ്രാസിലെ കെ ജി ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തി തിരിച്ചു വന്ന് അഭിനയിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അത്രമാത്രം പ്രൊഫഷനോട് കമ്മിറ്റഡായിട്ട് തൻ്റെ മരണം പോലും മറച്ചു വെച്ചോളൂ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാമായിരുന്നു മരണത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത്, പക്ഷേ അതുപോലും മറച്ചു വെച്ചുകൊണ്ട് ചെയ്യുന്ന തൊഴിലിനോട് പണം മുടക്കിയ നിർമ്മാതാവിനോടൊക്കെയുള്ള കമ്മിറ്റ്മെൻ്റ് ഓർത്തുകൊണ്ട് ആ പടങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാനുള്ള ഒരു ഒരു അർജൻസി ആയിരുന്നു അദ്ദേഹത്തിന്. തീർച്ചയായും ഇത്രയും പ്രൊഫഷണലായ സിനിമയോട് ഇത്രയും സിൻസിയറായ ആളുകൾ ഇനിയും നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാടുണ്ട്, എങ്കിലും ഇനിയും വരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. സത്യൻ മാഷിൻ്റെ വിശേഷങ്ങളായിരുന്നു കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. സത്യമനയിൽ ആദ്യകാലത്തെ ഈ നടന്മാരെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് മലയാള സിനിമയുടെ ആ ഒരു ആഴം, ആ ഡെപ്ത് നമുക്ക് മനസ്സിലാവുന്നത്. ഇന്ന് കാണുന്ന ഈ ഭയങ്കര ലാർജർ ദൻ ലൈഫ് ഹീറോ ക്യാരക്ടേഴ്സിനെക്കാട്ടിലും എന്നും നമ്മൾ കണ്ട് നമ്മുടെ വീടിന് തൊട്ടപ്പുറത്തുള്ള ആളുകളുടെ കഥകൾ പറയുന്ന പഴയ കാല സിനിമയിലെ നടന്മാർ അവരായിരുന്നു. ആക്ച്വലി ദി ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻസ് ടു മലയാളം സിനിമ നടത്തിയത് അവർക്ക്. ഇനി ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷനുള്ള ടൈമാണ്. സത്യൻ മാസ്റ്ററുടെ അഭിനയത്തിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ഇവാലുവേഷൻ ബൈ ആ ക്രിട്ടിക് എക്സ്പേർട്ട്. 60കളോടുകൂടി, 60കളിലെ ഈ മുടിയനായ പുത്രൻ ഒക്കെ തുടങ്ങുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ അഭിനയ രീതിക്ക് സമൂലമായ ഒരു പരിവർത്തനമുണ്ടായി. അങ്ങനെ സത്യന് തീർച്ചയായിട്ടും എന്താണ് ചലച്ചിത്ര ഭാഷയെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നു. ഒരു നടൻ ഉപയോഗിക്കേണ്ട ചലച്ചിത്ര ഭാഷ എന്താണെന്ന് മനസ്സിലാവുന്നു. അപ്പോഴേക്ക് അദ്ദേഹത്തിന് കൂടുതൽ പക്വതയുള്ള കഥാപാത്രങ്ങൾ കിട്ടുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള പക്വതയുള്ള കഥാപാത്രങ്ങൾ വരുമ്പോൾ ആ കഥാപാത്രങ്ങളെ ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയുന്ന നടൻ സത്യനാണെന്ന് സംവിധായകർക്കൊരു വിശ്വാസമുണ്ടായതോടുകൂടി നമ്മുടെ സാഹിത്യകൃതികളിലെ കരുത്തുറ്റ കഥാപാത്രങ്ങളെയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ഒരുപക്ഷെ മലയാള സാഹിത്യത്തിൽ ഇത്രയേറെ
വ്യക്തിത്വമുള്ള കഥാപാത്രങ്ങളെ ഈ സിനിമയിലേക്ക് പകർത്തിയ മറ്റൊരു നടനില്ല. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ അഭിനയ വൈശിഷ്ട്യം തന്നെയാണ്. അതിന് ധാരാളം ഈ നേരത്തെ പറഞ്ഞതുപോലെ ആ കഥാപാത്രത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി അഭിനയിക്കാനുള്ള ഒരു ബിരുദമുണ്ട്. അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിൽ പ്രേം നസീർ മുത്ത് അദ്ദേഹം ഒരു കള്ളുഷാപ്പിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. അവിടെ രണ്ടുപേർക്കും മുമ്പേ ഓരോ ഗ്ലാസ്സിൽ കള്ളു കൊണ്ട് വയ്ക്കുമ്പോൾ പ്രേം നസീർ അതെടുത്ത് ഈ ചായ കുടിക്കും പോലെ അതങ്ങ് കുടിക്കുന്നതായിട്ട് കാണുന്നു. എന്നാൽ സത്യനതല്ല, അതിൻ്റെ പുറത്തുള്ള ഈ വീണ് കിടക്കുന്ന പൊടിയൊക്കെ ഒരു കൈ കൊണ്ട് ഒരു വിരൽ കൊണ്ട് ഇങ്ങനെ തട്ടി മാറ്റിയിട്ട് അതൊരു പ്രത്യേക സ്റ്റൈലിൽ കുടിക്കുകയാണ്. അത് ശരിക്കും ഒരു കുടിയൻ ചെയ്യുന്നത് പോലെ, ഒരു കള്ളു കുടിക്കുന്ന ഒരാൾ എന്ത് ചെയ്യുന്നോ അതുപോലെ. അപ്പോൾ അത്ര സൂക്ഷ്മമായിട്ട് അദ്ദേഹം ആ ഒരു കഥാപാത്രത്തിൻ്റെ സ്വഭാവം നിരീക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഓഫീസർമാരായും പട്ടാളക്കാരായും ഒക്കെ വന്ന കഥാപാത്രങ്ങളെയൊക്കെ അദ്ദേഹത്തിന് വളരെ സത്യസന്ധമായിട്ട് അവതരിപ്പിക്കാൻ പറ്റി. അതോടൊപ്പം തന്നെ തനിക്ക് നേരിട്ട് ബന്ധമില്ലാത്ത കഥാപാത്രങ്ങളെയും ആ രീതിയിൽ ഉൾക്കൊണ്ട് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിന് ഉദാഹരണമാണ് ചെമ്മീനിലെ പളനി. ഇപ്പോൾ ഒരു മുക്കുവൻ്റെ ഒരു മീൻപിടുത്തക്കാരൻ്റെ ഒന്നും ജീവിതം അദ്ദേഹത്തിനില്ല, പക്ഷേ ഇല്ലെങ്കിൽ പോലും നിരീക്ഷണത്തിലൂടെ അദ്ദേഹം അത് മനസ്സിലാക്കി അതിനനുസരിച്ച് തൻ്റെ ഒരു ശരീരഭാഷയ്ക്ക് തന്നെ മാറ്റം വരുത്തി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പലതരം കഥാപാത്രങ്ങളെ അദ്ദേഹം അവതരിപ്പിക്കുകയും ഈ പരിസരം, കഥാപാത്ര സ്വഭാവം ഇതിനെയൊക്കെ പൂർണ്ണമായിട്ടും അറിഞ്ഞ് തൻ്റേതായ ഒരു മനോധർമ്മം കൂടി കഥാപാത്രത്തിലേക്ക് പകരാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തിട്ടുണ്ട്.